മഴക്കാലത്ത് ചളിക്കളമായി മാനന്തവാടി കെ എസ് ആർ ടി സി ഡിപ്പോ ബസ്സുകൾ പാർക്ക് ചെയ്യാൻ പോലും പറ്റാതെ ബുദ്ധിമുട്ടുകയാണ് ജീവനക്കാർ. ബസ്സുകൾ ചെളിയിൽ താഴ്ന്നു പോകുന്നതും ഇവിടെ പതിവാണ്. ഒരു മൾട്ടി ആക്സിൽ എ സി ബസ് ഉൾപ്പെടെ നിരവധി ദീർഘദൂര സർവീസുകളും പ്രാദേശിക സർവീസുകളും പുറപ്പെടുന്ന കെ എസ് ആർ ടി സി ഡിപ്പോയ്ക്കാണ് ഈ ദുരവസ്ഥ. 3 ഏക്കറോളം സ്ഥലം സ്വന്തമായി ഉണ്ടെങ്കിലും കുറച്ച് സ്ഥലം മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഒ ആർ കേളു എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള 50 ലക്ഷം രൂപ ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്ത സ്ഥലത്ത് 50 ബസ്സുകൾ മാത്രമേ നിർത്തിയിടാനാവൂ. 100ഓളം ബസ്സുകൾ ദിനം പ്രതി കെ എസ് ആർ ടി സി മാനന്തവാടി ഡിപ്പോയിൽ കയറി ഇറങ്ങുന്നുണ്ട്. രാത്രികാലത്ത് 50ഓളം ബസ്സുകൾ ഈ ചെളിയിലാണ് പാർക്ക് ചെയ്യേണ്ടത്. മഴക്കാലമായതോടെ മാനന്തവാടി കെ എസ് ആർ ടി സി ഡിപ്പോ ചളിക്കുളമായ സ്ഥിതിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അവിടെ എത്തുന്ന യാത്രക്കാർക്കും മറ്റും വലിയ ദുരിതമാണ് ഇതുമൂലം അനുഭവപ്പെടുന്നത്. ഇതുമൂലം നിരവധിയായ ട്രിപ്പുകളും കെ എസ് ആർ ടി സി ട്രിപ്പുകളും മുടങ്ങുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. മാനന്തവാടി വയനാട് പാക്കേജ് ഉൾപ്പെടെ നിരവധിയായ ഫണ്ടുകൾ വയനാട്ടിലേക്ക് വരുമ്പോഴും മാനന്തവാടി കെ എസ് ആർ ടി സി ഡിപ്പോ നവീകരിക്കുന്നതിന് ആവശ്യമായ യാതൊരുവിധ നടപടിയും അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. ബസ് ചെളിയിൽ കുടുങ്ങി സർവീസ് വൈകുന്നതും ഇവിടെ പതിവാണ്. ബസ് അയക്കാതിരുന്നാലും വൈകി അയച്ചാലും പഴി ജീവനക്കാർ കേൾക്കണം. ബസ് കടന്നു പോകുമ്പോൾ അതുവഴി നടന്നു പോകുന്നവരും ചെളിയിൽ കുളിക്കും. ഡി എഫ് ഒ ഓഫീസിന് സമീപം പ്രവർത്തിച്ചിരുന്ന കെ എസ് ആർ ടി സി ഡിപ്പോ 8 വർഷം മുമ്പാണ് താഴെയങ്ങാടിയിലേക്ക് മാറ്റിയത്. മാതൃഭൂമി ന്യൂസ്, വയനാട്.